കോഴിക്കോട് ട്രാൻസ്ജെൻഡർ യുവതിയുടെ കൊലപാതകത്തിൽ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ പ്രതിഷേധവുമായി ട്രാൻസ്ജെൻഡർ സമൂഹം ശാലു മരിച്ച നാൽപ്പത്തിയേഴ് ദിവസം പിന്നിടുമ്പോഴും ഇതുവരെയും പോലീസ് ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല സംഭവത്തിൽ പ്രതിഷേധിച്ച് ഈ മാസം ഇരുപത്തിയൊന്നിന് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് കേരളത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ച് ബഹുജന മാർച്ച് നടത്തും ഏപ്രിൽ ഒന്നിനാണ് കണ്ണൂർ ആലക്കോട് സ്വദേശി ഷാലുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം നടന്ന് നാൽപ്പത്തിയേഴ് ദിവസം പിന്നിടുമ്പോഴും പ്രതികൾക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ച് കമ്മീഷൻ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തുന്നത് കഴിഞ്ഞ ദിവസം സമാന ആവശ്യമുന്നയിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു പോലീസിന്റെ നിന്ന് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേസ് മുമ്പോട്ട് പോകുന്നത് എങ്കിലും ഒരു സ്പീഡപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടസ്റ്റ് തന്നെ എല്ലാവരുടെയും സമ്മതപ്രകാരം തന്നെയാണ് ഇത് നമ്മൾ നടത്താനായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ അഞ്ഞൂറോളം ട്രാൻസ്ജെൻഡറുകൾ മാർച്ചിൽ പങ്കെടുക്കും ഇതിനു പുറമെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ളവരും മാർച്ചിന്റെ ഭാഗമാകും കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ നാലോളം ട്രാൻസ്ജെൻഡറുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് ഇതിൽ ഒരു പ്രതികളെയും ഇതുവരെ പിടികൂടിയിട്ടില്ലെന്ന് ഇവർ ആരോപിക്കുന്നു കോഴിക്കോട് മാവ് സമീപമുള്ള ആളൊറിഞ്ഞ ഇടവഴിയിൽ ഷാലുവിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കൊലപാതകമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാവുകയും സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളിൽ ഷാലുവിന് പിന്നിൽ രണ്ടുപേർ നടന്നു പോകുന്നത് കണ്ടെത്തുകയും ചെയ്തിരുന്നു